കിളികല്ലൂർ സ്റ്റേഷനിൽ സൈനികനെയും സഹോദരനെയും ക്രൂരമായി മർദ്ദിച്ച കേസിലെ സസ്പെൻഷനിലായ അനീഷിനും വിനോദിനും എതിരെ മുമ്പും പല പരാതികൾ ഉണ്ടായിട്ടുണ്ട്. കിളികല്ലൂർ സ്റ്റേഷനിൽ ചാർജ് എടുക്കുന്നതിന് മുമ്പ് തന്നെ എസ് ഐ അനീഷും സി ഐ കെ വിനോദും ഇരവിപുരം സ്റ്റേഷനിലാണ് ജോലി ചെയ്തിരുന്നത്. ഇവിടെ 2020 ഏപ്രിലിൽ രജിസ്റ്റർ ചെയ്ത പോക്സോ കേസ് അട്ടിമറിക്കുകയും പ്രതികൾക്ക് വേണ്ടി അതിജീവിതയുടെ അമ്മയുടെ മൊഴിയും ഒപ്പും വ്യാജമായി രേഖപ്പെടുത്തുകയും ചെയ്തെന്ന പരാതിയിൽ കോടതി നടപടി സ്വീകരിക്കുകയും വകുപ്പല അന്വേഷണത്തെ തുടർന്ന് സി ഐ വിനോദിനെതിരെ മെമ്മോ നൽകുകയും ചെയ്തിരുന്നു. 2020 ഡിസംബറിൽ താനിയിൽ പ്രണയിതാക്കൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചതിനെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ സാമൂഹ്യ പ്രവർത്തകനും അവിടുത്തെ DYFI നേതാവുമായ വിവിൻ വാലൻറി എന്ന യുവാവിനെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ച കേസ് അട്ടിമറിച്ചതിലും ഇവരുടെ പങ്ക് വ്യക്തമാണ്. യുവതിയുടെ കുടുംബാംഗങ്ങൾ യുവാവിൻ്റെ വീട് ആക്രമിച്ചിരുന്നു. ഇതിനെതിരെ വിവിൻ്റെ നിർദ്ദേശപ്രകാരം പോലീസിൽ പരാതി നൽകി. തുടർന്നാണ് വിവിനെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ചത്. ഈ കേസ് പ്രതികൾക്ക് വേണ്ടി അട്ടിമറിക്കുകയും വിവിൻ വാലൻറിയെ പ്രതിയാക്കി കേസെടുക്കുകയും ചെയ്തു. എസ് ഐ അനീഷിൻ്റെ നേതൃത്വത്തിൽ പ്രതികൾക്ക് വേണ്ടി വ്യാജമായി വടിവാൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങൾ കോടതിയിൽ ഹാജരാക്കി. 307 വകുപ്പ് വ്യാജമായി ചുമത്തി ഒരു മാസത്തോളം അയാളെ ജയിലിൽ അടയ്ക്കുകയും ചെയ്തതിലെ മുഖ്യ സൂത്രധാരനാണ് അനീഷ്. വിവിൻ്റെ പരാതിയിൽ നടത്തിയ തുടരന്വേഷണത്തിൽ പോലീസുകാരുടെ ഭാഗത്തു നിന്നുള്ള ഗുരുതരമായ വീഴ്ച തെളിഞ്ഞു. MDMA കേസിലെ പ്രതിക്ക് ജാമ്യം നിൽക്കാൻ വിളിച്ചു വരുത്തിയ വിഘ്നേഷിനെയും സൈനികനും ജ്യേഷ്ഠനുമായ വിഷ്ണുവിനെയും ക്രൂരമായി മർദ്ദിച്ചതാണ് ഇപ്പോഴത്തെ സംഭവം. വസ്തുതകൾ മറച്ച് നാടകീയമായ തിരക്കഥ ചമച്ചാണ് സംഭവം മാധ്യമ പ്രവർത്തകരോട് പോലും പോലീസുകാർ പറഞ്ഞത്. ജാമ്യത്തിലിറങ്ങിയ യുവാക്കൾ കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ സ്പെഷ്യൽ ബ്രാഞ്ചും ക്രൈംബ്രാഞ്ചും സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചാണ് പോലീസുകാർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത്.